ശ്രീതിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവിനോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇന്നത്തെ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായിരുന്നു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഒരു ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് വരികയാണോ കേരളത്തിൽ? സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരുടെ മാനസികമായ ഒരു വ്യക്തി ഐക്യം ഇപ്പോൾ ഉണ്ടാവുകയാണ്. കാരണം ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് ഒത്തിരി കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് യൂണിറ്റിയോടുകൂടി പോകണമെന്നും ഇതിന് രാഷ്ട്രീയമായ രൂപത്തിലുള്ള ഒരു ഒരു പ്രതിജ്ഞ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം പൊതുവെ എല്ലാ കോൺഗ്രസ്സുകാരിലും ഉണ്ടായി. അപ്പോഴാണ് ഇവിടെ ഹൈക്കമാൻഡ് സുധാകരനെ പ്രസിഡന്റാക്കി, അതോടൊപ്പം കേരളത്തിലെ എം എൽ എമാർ എല്ലാവരും കൂടി ചേർന്ന് ശ്രീ വി സതീശനെ പ്രതിപക്ഷ നേതാവായി എടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇമോഷൻ ഇന്റഗ്രേഷൻ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നത് സ്വാഭാവികത്തെ അതുണ്ടായിട്ടുണ്ട്. ഇമോഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പം നിലവിലെ ഗ്രൂപ്പുകൾ ഇല്ലാതായിക്കൊണ്ടാണോ ഈ ഇമോഷണൽ ഇന്റഗ്രേഷനിലൂടെ കോൺഗ്രസ് എന്ന പാർട്ടി മാത്രം? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങ് എ ഗ്രൂപ്പുകാരനാണ്, അതായത് താങ്കൾ പ്രവർത്തിക്കുന്ന എ ഗ്രൂപ്പ് ഇപ്പോൾ ഇല്ലാതായി എന്നാണോ പറയുന്നത്? അല്ലല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധാരണയല്ല. അത് എന്നെ കൊണ്ട് വേറെ രൂപത്തിൽ പറയിപ്പിക്കാൻ പറ്റുന്ന ശ്രമത്തിന്റെ ഒരു ഭാഗമാണെന്ന് എനിക്കറിയാം. ഞാൻ പക്ഷെ ആ ചൂണ്ടയിലൊന്നും കൊത്താനില്ല. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താ? കോൺഗ്രസ് ശക്തിയോടുകൂടി മുന്നോട്ട് പോകണം. കോൺഗ്രസ് ദുർബലമായാൽ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് ഇപ്പൊ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്. അങ്ങനെ ആഗ്രഹിക്കാത്ത ആളുകളാണ് കോൺഗ്രസിനകത്തെ മഹാഭൂരിപക്ഷവും. അവരെ ഗ്രൂപ്പുകളായി തരംതിരിച്ച് അവരെ ഓരോ കള്ളിക്കര തുടക്കിയതിന് ശേഷം ഈ ഭരണം മുന്നോട്ട് പോകാനുള്ള പാത ഒരുക്കുന്നവർക്ക് മാത്രമേ ഞങ്ങൾ വിമർശിക്കാൻ കഴിയൂ. അല്ലാത്തവരെല്ലാം ഒരേ രൂപത്തിൽ തന്നെ ഈ പ്രസ്ഥാനം പോകണം എന്ന് ആഗ്രഹിക്കുന്നവരോ? ഇതിനകത്ത് ഇപ്പോ വി ഡി സതീശനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും കെട്ടിയിറക്കലാണല്ലോ. സാധാരണഗതിയിലെ പാർലമെന്ററി പാർട്ടി തീരുമാനിക്കരുത്, പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം ആർക്ക് എന്ന് നോക്കിയിട്ട് ഹൈക്കമാൻഡ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി കെ പി സി സി ചുമതലപ്പെടുത്തുകയാണ് പതിവ്, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ചുമതലപ്പെടുത്തുകയാണ് പതിവ്. ഇവിടെ വി ഡി സതീശനെ അങ്ങനെ നോക്കിയിട്ടല്ല, പകരം രാഹുൽ ഗാന്ധി കെട്ടിയിറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങും കേരളത്തിലെ പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യതയുള്ള ഒരാളാണ്, ദീർഘകാലമായി പാർലമെന്ററി പാരമ്പര്യമുള്ള ആൾ, കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രി പദവി വരെ വഹിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ താങ്കൾക്ക് വേണമെങ്കിൽ ഏ ഗ്രൂപ്പിൻ്റെ 7 സീറ്റിനോടൊപ്പം ഒരു 5 സീറ്റ് കൂടി ചേർത്തിരുന്നുവെങ്കിൽ സാധ്യമാകുമായിരുന്നു. ജനാധിപത്യപരമല്ലാത്ത രീതിയിലുള്ള കെട്ടിയിറക്കൽ കൊണ്ടല്ലേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത്? താങ്കളുടെ അവസരം അതുകൊണ്ട് തട്ടിമാറ്റപ്പെടുകയല്ലേ ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല. ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങളുടെ പാർട്ടിയാണ്, പാർട്ടിയുടെ നേതൃത്വമാണ്. സ്വാഭാവികമായിട്ടും പാർലമെന്റ് പാർട്ടിയിലെ ഒരു തീരുമാനം നേതൃത്വം അംഗീകരിച്ചു, ആ നേതൃത്വം തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഉണ്ടാകുന്ന സാഹചര്യത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഇനിയും കോൺഗ്രസ് ദുർബലമാകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് ശക്തിപ്പെടണം. അവിടെ വ്യക്തിഗതമായ താല്പര്യങ്ങൾ കൊണ്ട് ഒരു യൂഹത്തിലും അതിന്റെ പ്രാധാന്യമില്ല. അവിടെ പ്രധാനം നമ്മളെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്ന തിരിച്ച പാർട്ടികൾക്ക് തന്നെയാണ്. ആ പാർട്ടിയാണ് നമുക്ക് സന്തോഷം, നമുക്കിതെല്ലാം തന്നത് ആ പാർട്ടിയാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ ദുർബലപ്പെടുത്താതെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. പക്ഷേ അങ്ങനെ രണ്ടുപേരെ കെട്ടിയിറക്കുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് മുൻപിൽ വന്ന് ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ല, പുകഴ്ത്തുന്നവർ നാളെ കൂടെ ഉണ്ടാകില്ല എന്നാണ്. അപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. ഈ പറയുന്ന രണ്ടുപേരും വളരെ സ്മൂത്തായി അങ്ങനെ കെട്ടിയിറക്കപ്പെട്ടതല്ല, അതിനിടയിൽ കുറെ കുതികാൽ വെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് സർ. ശ്രീ രമേശ് ചെന്നിത്തല ഒരിക്കലും ആ അർത്ഥം വെച്ചുകൊണ്ട് പറയുന്നില്ല, വിശ്വസിക്കുന്ന ഒരാളല്ല അദ്ദേഹം. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്കുണ്ടാകില്ല. ഇത് തന്റെ ഇനിയും ഈ തോറ്റു നിൽക്കുന്ന സാഹചര്യത്തിലും ഞങ്ങളെ വീണ്ടും പരസ്പരം പിടിപ്പിച്ച് ഞങ്ങളെ കൂടുതൽ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഞാൻ ആ കാര്യത്തിന് കൂട്ടുനിൽക്കില്ല. ഞാൻ എന്റെ നിലപാട് വ്യത്യസ്തമാണ്. ആർക്കെന്ത് കിട്ടി എന്നുള്ളത് സെക്കൻഡറി ആണ്. ഈ പാർട്ടി നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. ആ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു പൊതു രംഗത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ചിരിക്കും.
ഇനിയിപ്പോ യു ഡി എഫ് കൺവീനറാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേരുണ്ട്, കെ സി ജോസഫിന്റെ പേരുണ്ട്, കെ വി തോമസിന്റെ പേരുണ്ട്, കെ മുരളീധരന്റെ പേരുണ്ട്. താങ്കൾ ഒരു മത്സരാർത്ഥിയാണോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമേ അല്ല. ഞാനൊരു സ്ഥാനത്തിന്റെ പിന്നാലെ നടന്നിട്ടല്ല എനിക്ക് ഈ സ്ഥാനങ്ങൾ പലതും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒന്നും പിന്നാലെ ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. അതല്ലാതെ ഈ പറയുന്ന ഒരാളും ഒരു പാർട്ടി സ്ഥാനത്തിന് വേണ്ടി അത് കെട്ടിഞ്ഞാലെ തൂങ്ങിക്കൂടും എന്ന് എനിക്ക് വിശ്വാസമേ ഇല്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നന്ദി.